ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സങ്കീർത്തനങ്ങൾ 24 അധ്യായം. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും, ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്തെ ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ, അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസുയർത്തുവീൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവീൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഹല്ലേലൂയ. എൻ്റെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്ത് ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാനും തിരുമുഖം ദർശിക്കുവാനും നീ അടിയൻ ഒരുക്കി തന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രിയുടെ യാമങ്ങളിൽ സുഖകരമായ ഉറക്കം തന്ന് നീ അടിയനെ കാത്തു പരിപാലിച്ചു. സമാധാനത്തോടുകൂടി അവിടുത്തെ മാറോട് ചേർന്ന് ഉറങ്ങുവാൻ രാവിലെ എഴുന്നേറ്റ് അബ്ബാപിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നീടയാക്കിയല്ലോ. നന്ദിയോട് സ്തോത്രം. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും അവിടുത്തേതാണല്ലോ. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചത് അവിടുന്നാണല്ലോ. നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവേ, ഇന്നേ ദിവസം എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. രക്ഷകനായ ദൈവം എനിക്ക് നീതി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തിന്മകൾക്കും അങ്ങയുടെ മുൻപാകെ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ദൈവമേ, അങ്ങയുടെ സന്നിധി സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിഞ്ഞിരിക്കുന്നു. കർത്താവേ, നിന്നോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണമേ.
നിന്നെ അന്വേഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്ന ബുദ്ധിയുള്ള മക്കളായി ഈ ലോകത്ത് ജീവിക്കുവാൻ നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവന് സ്തുതി പാടുന്ന മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന ദിവസത്തെ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം അങ്ങയുടെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ഈ ലോകത്തിന് ലോകത്തിന് മുമ്പിൽ അങ്ങയെ കാണിച്ചു കൊടുക്കുന്ന, പ്രഘോഷിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാക്കി ഇന്നേ ദിവസത്തെ അവിടുന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രബലനും ശക്തനുമായ കർത്താവാണ് എൻ്റെ കർത്താവ്, യുദ്ധവീരനായ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തുന്ന പൊന്നു തമ്പുരാനെ, മൗത്വത്തിൻ്റെ രാജാവ് എന്നേക്കും എന്നോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. സൈന്യങ്ങളുടെ കർത്താവ്, ഈ ലോകത്തിലെ ഓരോ മക്കളുടെയും എല്ലാ മക്കളുടെയും ദൈവമാ, രക്ഷ എല്ലാ മനുഷ്യനു വേണ്ടിയിട്ടുള്ളതാ കർത്താവെ. ഈ വലിയ രക്ഷയിലേക്ക് ഓരോ മക്കളെയും കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് തിന്മകളെന്ന് തോന്നുന്ന അനുഭവങ്ങൾക്കായിട്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന വാഗ്ദത്തം അടിയങ്ങൾ ഏറ്റു പറഞ്ഞ് വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കാൽവറി യാഗമായി തീർന്ന യശുതമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുക. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ ആ തിരുരക്തത്തുള്ളികളെ ഓരോന്നും ഞങ്ങളുടെ പാപങ്ങൾ ഓരോന്നായി മായ്ച്ചു കളയുന്നത് ഓർത്തിൻ്റെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് മുൾക്കിരീടം ചൂടിയത് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. കർത്താവേ, നീ ക്രൂശുമരണം പ്രാപിച്ചത് ഞങ്ങളുടെയൊക്കെയും പാപത്തിൻ്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് മാറ്റിയെടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരാനും സ്വർഗരാജ്യത്തിൽ ദൈവമേ മഹത്വമുള്ള കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം, ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുവാനായിരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ, വിശ്വസിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ കർത്താവേ. ഈ സമയത്ത് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള അനേകം മക്കളുണ്ട് കർത്താവ്. അവരുടെ വിധങ്ങളായ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നുണ്ട് ദൈവമേ. അവയുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അവരുടെ ഓരോ ആവശ്യങ്ങളുടെയും മധ്യത്തിൽ അത്ഭുതകരമായി നടത്തിപ്പ് അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്നെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ലജ്ജിതരായിട്ട് മാറിപ്പോകാതിരിക്കുവാൻ അങ്ങേ അനുഗ്രഹിക്കുവാനുള്ള വരം അങ്ങേ അനുസരിക്കുവാനുള്ള വരം നൽകി അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തോടുകൂടി വിവേകത്തോടുകൂടി ഞങ്ങൾക്ക് ജീവിക്കുവാൻ
ഉള്ള എല്ലാ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഞങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് ദൈവമേ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വവും മാനും അങ്ങയ്ക്ക് വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം വല്ലമാറാണമ്മേ. ആമേൻ.